ട്രൈസോ ഷോ ഡിജിറ്റൽ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഡ്സ് മാനേജറിനെ കുറിച്ചാണ്. ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് സെക്ഷനിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഡൗട്ടുകൾ ആഡ്സ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ആഡ്സ് മാനേജർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ടൈപ്പിലുണ്ട്, ഏതൊക്കെ പേയ്മെൻറ്റ്സ് മെത്തേഡ് അവൈലബിൾ ആണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആഡ്സ് മാനേജർ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിച്ചിറങ്ങിയ മുഴുവൻ ആളുകൾക്കും ജോലി നൽകിക്കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാസ്റ്റർ കോഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ആഡ് അക്കൗണ്ടുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഒന്ന് പേഴ്സണൽ ആഡ് അക്കൗണ്ടും രണ്ടാമത്തത് ബിസിനസ് ആഡ് അക്കൗണ്ടും. പേഴ്സണൽ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫൈലിൻ്റെ കൂടെ ക്രിയേറ്റ് ആവുന്ന ഒരു ആഡ് അക്കൗണ്ടാണ് പേഴ്സണൽ ആഡ് അക്കൗണ്ട്. ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പിക്സൽ യൂസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ്, അതുപോലെ തന്നെ കാറ്റലോഗ് സെയിൽ എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഓപ്ഷൻ, ഇതൊന്നും നമുക്ക് പേഴ്സണൽ ആഡ്സ് മാനേജർ വെച്ചിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സോ ബിസിനസ് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ്ലി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു ഏജൻസിയാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിസിനസ് ആഡ് അക്കൗണ്ട് വേണം, ജി എസ് ടി യൂസ് ചെയ്യണം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും ബിസിനസ് ആഡ് അക്കൗണ്ടുകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ രണ്ട് ടൈപ്പ് ആഡ് അക്കൗണ്ടുകൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ്സ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ആഡ് അക്കൗണ്ട് ആണെങ്കിലും ബിസിനസ് ആഡ് അക്കൗണ്ട് ആണെങ്കിലും രണ്ട് ടൈപ്പ് പേയ്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് പോസ്റ്റ് പെയ്ഡ് മെത്തേഡും രണ്ടാമത്തത് പ്രീപെയ്ഡ് മെത്തേഡും. സോ പ്രീപെയ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഫണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയും അതായത് പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയും ദെൻ അഡ്വർടൈസ്മെൻറ്റ് റൺ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആഡ് അക്കൗണ്ടിൽ നിന്ന് അത് ഡിഡക്റ്റ് ആയി പോവുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രീപെയ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബില്ലിംഗ് പീരീഡിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയും ദെൻ ആ ഒരു ബില്ലിംഗ് ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു എമൗണ്ട് പേ ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോസ്റ്റ്പെയ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് അക്കൗണ്ടിൽ നമുക്ക് ഡെയിലി സ്പെൻഡിങ് ലിമിറ്റും പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ടിൽ നമുക്ക് ത്രെഷോൾഡും നമുക്ക് വരാറുണ്ട്. സോ ഈ ഡെയിലി സ്പെൻഡിങ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മൾ ആദ്യമായിട്ട് ഫണ്ട് ആഡ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഡെയിലി സ്പെൻഡിങ് ലിമിറ്റായിട്ട് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 500 രൂപയാണ് ആദ്യമായിട്ട് നമ്മുടെ ആഡ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 500 രൂപയായിരിക്കും നമ്മുടെ ഡെയിലി സ്പെൻഡിങ് ലിമിറ്റ്. അതായത് ഒരു ദിവസം നമ്മൾ 500 രൂപ സ്പെൻഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഡ് സ്റ്റോപ്പ് ആവുന്നതാണ്. പോസ്റ്റ്പെയ്ഡ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ത്രെഷോൾഡ് ആണ് വരുന്നത്. ത്രെഷോൾഡ് അല്ലെങ്കിൽ നമുക്കൊരു ബില്ലിംഗ് ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. സോ ഒന്നുകിൽ ത്രെഷോൾഡ് ഉണ്ടാവും അല്ലെങ്കിൽ ബില്ലിംഗ് ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. സോ ത്രെഷോൾഡ് എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടാറുണ്ട്. 10,000 അല്ലെങ്കിൽ 15,000 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടാറുണ്ട്. അതേപോലെയാണ് ഈ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകിൽ ഒരു 10,000 rupees ആയിരിക്കും നമുക്ക് ത്രെഷോൾഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു 20,000 അല്ലെങ്കിൽ 25,000 ഒക്കെ ആയിരിക്കും നമുക്ക് ത്രെഷോൾഡ് വരുന്നത്. സോ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ടുകളിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ 160 അല്ലെങ്കിൽ 200 rupees ഒക്കെയാണ് ത്രെഷോൾഡ് ഉണ്ടാവുക. സോ ആ ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ബില്ല് ജനറേറ്റ് ആവുകയും നമ്മൾ അതിനുശേഷം ആ ഒരു പേയ്മെൻറ്റ് ഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ടിൽ ത്രെഷോൾഡ് ആണ്, പ്രീപെയ്ഡ് അക്കൗണ്ടിൽ നമുക്ക് ഡെയിലി സ്പെൻഡിങ് ലിമിറ്റാണ്. നമുക്ക് പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ടും പ്രീപെയ്ഡ് അക്കൗണ്ടും മാനുവലി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഫേസ്ബുക്ക് തന്നെയാണ് നമുക്ക് പോസ്റ്റ്പെയ്ഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് അക്കൗണ്ട് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ നമുക്ക് പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ട് ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരുന്നതെങ്കിൽ കുറച്ച് കാലം നമ്മൾ പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ട് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീപെയ്ഡ് ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീപെയ്ഡ് അക്കൗണ്ട് ആണ് അലോക്കേറ്റ് ചെയ്ത് തരുന്നതെങ്കിൽ നമ്മൾ കുറച്ചധികം കാലം നമ്മൾ ഫണ്ട് ചെയ്ത് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം എമൗണ്ടിന് നമ്മൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്രൈസോ ഷെം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഇപ്പോൾ ആഡ് അക്കൗണ്ടിലേക്ക് പോകുന്നത്. ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫൈലാണ്. സോ ഞാനിവിടെ സീമോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. സോ നമുക്ക് പ്രൊഫൈലിൽ നിന്ന് ഡയറക്റ്റ്ലി ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓപ്പൺ ആയി വരുന്നത് പേഴ്സണൽ ആഡ് അക്കൗണ്ടാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പേഴ്സണൽ ആഡ് അക്കൗണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ആഡ് അക്കൗണ്ടും ഉണ്ട്. നമുക്കിവിടെ അക്കൗണ്ട് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സി മോർ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് അക്കൗണ്ട്സ് കാണാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് പേഴ്സണൽ ആഡ് അക്കൗണ്ട് കാണാം. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പേഴ്സണൽ ആഡ് അക്കൗണ്ട് ആണ്. ദെൻ അതിന് പുറമെ നമുക്ക് ഇതേപോലെ ബിസിനസ് ആഡ് അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഞാനിതിൽ ഒരു മെയിൻ ആഡ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്.
സോ ഇതിൽ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബില്ലിംഗ് സെക്ഷൻ ഉണ്ട്. ഇവിടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വരികയാണ് ഞാൻ, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ്. സോ ഇവിടെ പ്രീപെയ്ഡ് ബാലൻസ് കാണാം നമുക്ക്, 2900 rupees പ്രീപെയ്ഡ് ബാലൻസ് കാണാം. സോ ഇവിടെ പ്രീപെയ്ഡ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആഡ് അക്കൗണ്ടുകൾ പ്രീപെയ്ഡ് അക്കൗണ്ടുകളായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കറൻറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ട് ആയിരിക്കും. പക്ഷേ നമുക്കിവിടെ പ്രീപെയ്ഡ് ബാലൻസ് ആണെങ്കിൽ നമ്മളിവിടെ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് കാണിച്ചു തരും. ലൈക്ക് ഇതേപോലെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ്, ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻസ് ഉണ്ട്, യു പി ഐ പേയ്മെൻറ്റ്സ് കാണാം, നെറ്റ് ബാങ്കിങ് കാണാം. നോർമലി നമുക്ക് പോസ്റ്റ്പെയ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പേയ്മെൻറ്റ് സെറ്റിങ്സിലേക്ക് ഒന്ന് പോവാം. സോ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്കിവിടെ പ്രീപെയ്ഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഇത് പ്രീപെയ്ഡ് അക്കൗണ്ട് ആണ്. ദെൻ ഡെയിലി സ്പെൻഡിങ് ലിമിറ്റ് സെറ്റ് ബൈ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാല്യൂ നമുക്ക് കാണാം. യുവർ പ്രൊജക്റ്റഡ് സ്പെൻഡ് ടുഡേ ഈസ് വിത്തിൻ ദിസ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. സോ നമുക്ക് ഡെയിലി സ്പെൻഡിങ് ലിമിറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ടുകൾക്കുണ്ട്. ഇനി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷനാണ്. പ്രോപ്പറായിട്ട് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കറൻസി അതുപോലെ തന്നെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. സോ ഇവിടെ കാണാം നിങ്ങൾക്ക് ലൊക്കേഷൻ കൺട്രി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറൻസി ആൻഡ് ടൈം സോൺ സെലക്ട് ചെയ്തിട്ട് കാണാം. ഇത് നമ്മൾ എവിടെ നിന്നാണോ ഏത് പേയ്മെൻറ്റ് മെത്തേഡ്, ഏത് കൺട്രിയിലുള്ള പേയ്മെൻറ്റ് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതേ കൺട്രിയും റീജിയനും അതുപോലെ തന്നെ ടൈം സോണും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ബിസിനസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് ബിസിനസ് പേർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ചെയ്യുന്ന ആഡ് അക്കൗണ്ടുകളാണെങ്കിൽ ഇതേപോലെ നമുക്ക് അഡ്വർടൈസിങ് പേർപ്പസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് GST നമ്പർ അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ആഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പുതിയ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഞാൻ വേറൊരു ആഡ് അക്കൗണ്ട് കൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ പ്രീപെയ്ഡ് ആഡ് അക്കൗണ്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നമുക്ക് പോസ്റ്റ്പെയ്ഡ് ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിവിടെ ആഡ് അക്കൗണ്ട് സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെ അടുത്ത ഒരു ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, യു ഹാവ് നോ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഓൺ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ഇത് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാത്ത ഒരു അക്കൗണ്ട് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം, നേരത്തെ നമ്മൾ പ്രീപെയ്ഡ് ബാലൻസ് എന്ന് കാണിച്ച സ്ഥലത്ത് കറൻറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം, പേ നൗ എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ഇതിൽ ആക്ച്വലി ഈ ഒരു എമൗണ്ട് ഡ്യൂ ഉണ്ട്, ഈ ഒരു ആഡ് അക്കൗണ്ടിൽ വരുന്നൊരു ഡ്യൂ ആണിത്. സോ ഈ ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോസ്റ്റ്പെയ്ഡ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്, നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ സാധിക്കുകയും പിന്നീട് നമുക്ക് എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ കറൻറ്റ് ബാലൻസ് നമുക്ക് കാണിക്കുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യേണ്ടത്. സോ ഇതാണ് നമുക്ക് ആഡ് മാനേജർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ സെറ്റപ്പ് ചെയ്യുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് ഹണീഷ് കെ സൈനിങ് ഓഫ്.